بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. അൽഹംദുലില്ലാഹ് സുഖമാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ? ആ, നല്ല കുട്ടികൾ. എല്ലാ ദിവസവും പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കണം. അതുപോലെ തന്നെ നമസ്കാരങ്ങൾ കൃത്യമായി നമസ്കരിക്കണം. അതുപോലെ നമ്മൾ പഠിക്കുന്ന സുന്നത്തായ കാര്യങ്ങൾ, ദുആകൾ, മര്യാദകൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എല്ലാവരും ചെയ്യൂലേ? ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഖുർആൻ എന്താ? നൂറാനി ഖാഇദ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾക്ക് ഖാഇദ എന്ന് പറയുന്നു. ഖുർആൻ നോക്കി ഓതുന്നതിനെ നാദിറ ഖുർആൻ എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാഠഭാഗങ്ങളൊക്കെ ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നല്ലോ. മാഷാല്ലാ. കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗങ്ങളോടുകൂടി 3 മാസത്തെ പാഠഭാഗങ്ങൾ പൂർത്തിയായി. ഇന്ന് നമ്മൾ എടുക്കുന്നത് 4 മാസത്തെ പാഠഭാഗങ്ങളാണ്. നമുക്ക് നോക്കാം. എല്ലാരും ഉസ്താദ് പറയുന്നതിനോ പറയുമല്ലോ. ഭാഗം 13. ശംസിയും കമരിയുമായ അക്ഷരങ്ങൾ. ശംസിയും കമരിയുമായ അക്ഷരങ്ങൾ. അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28. 28 അക്ഷരങ്ങൾ. ഈ 28 അക്ഷരങ്ങളെ 2 രീതിയിൽ തരംതിരിക്കുന്നു. ഒന്ന് ശംസിയായ അക്ഷരങ്ങൾ, അതുപോലെ കമരിയായ അക്ഷരങ്ങൾ. രണ്ടിന്റെയും അക്ഷരങ്ങൾ 14 വീതമാണ്. എത്ര വീതമാണ്? 14 വീതമാണ്. നമുക്ക് നോക്കാം. എല്ലാരും ബോർഡിലേക്ക് നോക്കിക്കോ. ഒന്ന്, ഒന്ന്, കമരിയായ അക്ഷരങ്ങൾക്ക് മുൻപ്, കമരിയായ അക്ഷരങ്ങൾക്ക് മുൻപ് അലിഫ് ലാം വന്നാൽ, അലിഫ് ലാം വന്നാൽ അത് ഉച്ചരിക്കപ്പെടുന്നതാണ്, അത് ഉച്ചരിക്കപ്പെടുന്നതാണ്. ഇനി നമുക്ക് കമരിയായ അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം. കമരിയായ അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്? 14. ബോർഡിൽ അക്ഷരങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറയുമല്ലോ. ആ, പറഞ്ഞേ. ഇതാണ് 14 അക്ഷരങ്ങൾ. നമുക്ക് ഉദാഹരണം നോക്കാം. വൽ ഖമർ. വൽ ഖമർ. ഖാഫ് ഏതിന്റെ അക്ഷരമാണ്? കമരിയായിൽപ്പെട്ട അക്ഷരമാണ് ഇത്. അപ്പൊ ഈ ഖാഫിന്റെ മുൻപ് അലിഫ് ലാം വന്നു ആണല്ലോ. കാണുന്നുണ്ടോ എല്ലാരും? അപ്പോ ഈ ലാമിനെ ഉച്ചരിക്കപ്പെടണം. അപ്പൊ വാവിന് ഫതഹുണ്ട്, അതിനുശേഷം ലാമിന് സുക്കൂനാണ്, അതിനുശേഷം കമരിയായ അക്ഷരം വന്നു. അപ്പൊ ഇവിടെ എങ്ങനെ ഉച്ചരിക്കപ്പെടും? വൽ ഖമർ. എങ്ങനെ പറയും? ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലാകുന്നത് ശംസിയായ ഉദാഹരണം കൂടി കേൾക്കുമ്പോഴാണ്. അടുത്ത നോക്കാം. രണ്ട്. ശംസിയായ അക്ഷരങ്ങൾക്ക് മുൻപ്, ശംസിയായ അക്ഷരങ്ങൾക്ക് മുൻപ് അലിഫ് ലാം വന്നാൽ, അലിഫ് ലാം വന്നാൽ ലാമിനെ ഉച്ചരിക്കാതെ, ലാമിനെ ഉച്ചരിക്കാതെ ശേഷമുള്ള അക്ഷരത്തെ ചേർത്ത്, ശേഷമുള്ള അക്ഷരത്തെ ചേർത്ത് ഉച്ചരിക്കേണ്ടതാണ്, ഉച്ചരിക്കേണ്ടതാണ്. അപ്പൊ ശംസിയായ അക്ഷരമാണെങ്കിൽ എന്തിനു ഉച്ചരിക്കപ്പെടുകയില്ല? ലാമിനെ ഉച്ചരിക്കപ്പെടുകയില്ല. ശംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പ് ലാം വന്നാൽ ഉച്ചരിക്കപ്പെടുകയില്ല. ഇനി ശംസിയായ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വായിച്ചോളൂ. ഈ 14 അക്ഷരങ്ങളാണ് ശംസിയായ അക്ഷരങ്ങൾ. എല്ലാരും നോക്കുക, 2 ഉദാഹരണങ്ങളും ബോർഡിൽ എഴുതുന്നുണ്ട്. വൽ ഖമർ വശംസി. എല്ലാരും കണ്ടല്ലോ.
ഇവിടെയുള്ള രണ്ട് മാറ്റങ്ങളും ശ്രദ്ധിക്കുക. ആദ്യത്തെ ഉദാഹരണം എന്തിന്റെ ഉദാഹരണമാണ്? കമരിയുടെ ഉദാഹരണമാണ്. കാരണം ഓഫ് കമരിയായ അക്ഷരമാണ്. രണ്ടാമത്തെ ഉദാഹരണം എന്തിൻ്റെതാണ്? ഷംസിയ. കാരണം ഷീൻ ഷംസിയയുടെ അക്ഷരമാണ്. ഇവിടെ രണ്ടിന്റെയും മാറ്റം ശ്രദ്ധിക്കുക. കോഫിന് മുമ്പ് അലിഫ് ലാം വന്നപ്പോൾ ആ ലാമിനെ എന്താക്കി? ഉച്ചരിച്ചു. എന്നാൽ എങ്ങനെ ഉച്ചരിക്കുമെന്ന് പറഞ്ഞേ? എന്നാൽ വശംസി എന്നുള്ളിടത്ത് ഷീന്റെ മുമ്പ് അലിഫ് ലാം വന്നു, പക്ഷെ എന്താക്കുന്നില്ല, അവിടെ ലാമിനെ ഉച്ചരിക്കുന്നില്ല. കാരണം എന്താണ്? ഷീൻ ഷംസിയായ അക്ഷരമായതുകൊണ്ട് ലാമിനെ ഉച്ചരിക്കപ്പെടുകയില്ല. ഇതാണ് ഈ പാഠം രണ്ടും മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അടുത്ത ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവരും ബോർഡിൽ നോക്കിയേ, ഒന്ന് വായിച്ചേ. ഇവിടെ എന്ത് വായിച്ചു? വൽ എന്ന് ചേർത്ത് വായിച്ചു. കാരണം എന്താ? യാ കമരിയായ അക്ഷരമായതുകൊണ്ട് അലിഫ് ലാമിന്റെ ലാമിനെ എന്താക്കി? ഉച്ചരിച്ചു, വലിയത്താമ. എന്നാൽ അടുത്ത ഉദാഹരണം നോക്കാം, ഒന്ന് വായിച്ചോളൂ. ഒന്നുകൂടി വായിച്ചേ. ഇവിടെ എന്തുകൊണ്ട് ലാമിനെ ഉച്ചരിച്ചില്ല? സീൻ ഷംസിയായ അക്ഷരമായതുകൊണ്ട് ഇവിടെ എന്താക്കിയില്ല, ലാമിനെ ഉച്ചരിച്ചില്ല. അതുകൊണ്ടാണ് വസ്സമീഇ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ പാഠഭാഗത്തുള്ള മുഴുവൻ ഉദാഹരണങ്ങളും എല്ലാവരും ശരിയായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കി ഉസ്താദിന് പറഞ്ഞു കൊടുക്കണം. ശരിയായ രീതിയിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ്. കമരിയായ അക്ഷരങ്ങളെയും ശംസിയായ അക്ഷരങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കണം. എല്ലാവരും തയ്യാറാണല്ലോ? അടുത്ത ഒരു ഉദാഹരണം കൂടി നോക്കാം. ഉസ്താദ് ബോർഡിൽ എഴുതിയിട്ടുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ. ഉസ്താദ് ബോർഡിൽ എഴുതിയിരിക്കുകയാണ്. ഇത് ഏതിന്റെയൊക്കെ ഉദാഹരണമാണെന്ന് നിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി പറഞ്ഞുതരണം. ആദ്യം ഉസ്താദ് എഴുതുന്നത് ഇതാ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ. രണ്ടാമത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഉസ്താദ്. രണ്ടും കണ്ടു. ഒന്നാമത്തെ ഉദാഹരണം ഏതിൻ്റെതാണ്? കമരിയുടെ ഉദാഹരണം അല്ലേ. കാരണം എന്താ? ഖാഫ്. ആ വാക്കൊന്ന് വായിച്ചേ. രണ്ടാമത്തെ ഉദാഹരണം എന്തിന്റെ ഉദാഹരണമാണ്? ഷംസിയയുടെ. കാരണം ഷംസിയയുടെ അക്ഷരമാണ്. എന്താണ് ആ വാക്കൊന്ന് വായിച്ചേ? മാഷാല്ല. അപ്പൊ എല്ലാ ഉദാഹരണങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി ഓരോന്നും ചേർത്ത് ചേർത്ത് വായിച്ച് വാക്കുകളാക്കി ഉദാഹരണങ്ങൾ ഉസ്താദിന് ഹിജ്ജ ചെയ്ത് പിരിച്ചു വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. അടുത്ത വിഷയം ഹിഫ്ലു സൂറത്ത്. എന്താ ഹിഫ്ലു സൂറത്ത് എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ലു സൂറത്ത് എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത സൂറത്ത് ഏതാ? സൂറത്തു ഖുറൈഷ്. എല്ലാവരും അതിന്റെ മുഴുവൻ ഭാഗങ്ങളും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചോ? നല്ല കുട്ടികൾ. ഇന്ന് നമ്മൾ എടുക്കുന്നത് പാഠം 4. സൂറത്തിന്റെ പേര് സൂറത്തുൽ മാഊൻ. ഏതാണ്? സൂറത്തുൽ മാഊൻ. നമുക്കാം. ഉസ്താദ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഉസ്താദ് നമ്പർ ചോദിക്കുന്ന സമയത്ത് ഓരോരുത്തരും എന്ത് ചെയ്യണം? പറയണം. ഒന്നാമത്തേത് ഏതാ? ഒന്നുകൂടി പറഞ്ഞേ. രണ്ടാമത്തേത് പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. ഒന്നും രണ്ടും പറഞ്ഞേ. ഇവിടെ ഒന്നാമത്തതിൽ ശ്രദ്ധിക്കേണ്ടത് അറൈത എന്ന് പറയരുത്. കാരണം റാ കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഹംസ ഉണ്ട്. അപ്പൊ ഹംസ അവിടെ ഉച്ചരിക്കണം. അറ ഐത ഒന്ന് പറഞ്ഞേ. ഒന്നും രണ്ടും പറഞ്ഞേ. മൂന്നാമത്തേത് ഒന്നുകൂടി. മൂന്നും നാലും ചേർത്ത് പറഞ്ഞേ. മുഴുവനായിട്ട് ഒന്ന് ചേർത്ത് പറയാം. ഉസ്താദിന്റെ കൂട്ടത്തിൽ ഒരുമിച്ച് പറയല്ലോ. പറഞ്ഞോ. പിന്നെ ഉസ്താദ് ഒന്ന് പറയാം. യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് ബിദ്ദീനി എന്നാണ്. പക്ഷെ നിർത്തുമ്പോൾ ബിദ്ദീൻ സുഖോൻ കൊടുത്ത് നിർത്തണം. അടുത്തത് നോക്കാം, രണ്ടാമത്തെ ആയത്ത്. ഒന്നാമത്തതൊന്ന് വായിച്ചേ.
ഒന്നുകൂടി പറഞ്ഞേ. രണ്ടാമത്തത് വായിച്ചേ. ഒന്നുകൂടി ഒന്നും രണ്ടും വായിച്ചേ. ആ അലിഫ്ലാമ് മുമ്പ് ശേഷമുള്ള വാക്കിൻ്റെതാണ്, അത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലോ. മൂന്നാമത്തത് എന്താ? രണ്ടും മൂന്നും പറഞ്ഞേ. എനി മൂന്നും ഒരുമിച്ച് ഉസ്താദിന്റെ കൂടെ പറയാം. രണ്ട് ആയത്തും ഉസ്താദ് പറഞ്ഞുതരാം. ഈ രണ്ട് ആയത്തുകൾ നല്ല രീതിയിൽ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം എടുക്കാം. ഏതാ അടുത്ത വിഷയം? എന്താ ദുആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് സുന്നത്ത് എന്നും പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് വുളുവിന് മുമ്പുള്ള ദുആ, വുളുവിന് ഇടയിലുള്ള ദുആ, വുളുവിന് ശേഷമുള്ള ദുആ. എല്ലാരും ഇത് പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നല്ലോ. എല്ലാരും ഇത് വുളു ചെയ്യുന്ന സമയത്ത് സ്വന്തമായി പറയാറുണ്ടോ? നല്ല കുട്ടികൾ. കഴിഞ്ഞ അവസാന സമയത്ത് നമ്മൾ എടുത്തത് വുളുവിന് ശേഷമുള്ള ദുആയാണ്. എല്ലാരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين. ما شاء الله. ഇന്ന് നമ്മൾ എടുക്കുന്നത് പാഠം 7. എല്ലാരും പറയല്ലോ ഉസ്താദിന്റെ കൂട്ടത്തിൽ, വിസർജന സ്ഥലത്തെ സുന്നത്തുകൾ. വിസർജന സ്ഥലത്തെ സുന്നത്തുകൾ, അതായത് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ എന്തൊക്കെ മര്യാദകൾ, എന്തൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും അതിന്റെ ദുആ പഠിച്ചിരുന്നല്ലോ. ആരൊക്കെ ആ ദുആ പറഞ്ഞ് ബാത്റൂമിൽ കയറാറുണ്ടോ എന്ന് കൈപൊന്തിച്ചേ. മാഷാ അല്ലാ, നല്ല കുട്ടികൾ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് തല മറച്ചു പോകുക. ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ പോകണം? തല മറച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. രണ്ടാമത്തേത് പാദരക്ഷ ധരിക്കുക. പാദരക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ചെരുപ്പ്. ആ ചെരുപ്പ് ധരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ബാത്റൂമിൽ പോകേണ്ടത്. മൂന്നാമത്തേത് ദുആ പറഞ്ഞതിന് ശേഷം അകത്ത് കിടക്കുക. ബാത്റൂമിന്റെ പുറത്തു നിന്ന് തന്നെ ദുആ പറഞ്ഞിട്ടായിരിക്കണം എവിടെ കയറേണ്ടത്? ആ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ദുആ എന്ന് പറഞ്ഞേ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. മാഷാല്ലാ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് വയലറ്റ് കളറിലുള്ള വിഷയമാണ്. ഏതാണ് വിഷയം? എന്താ അഖായിദ് എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വരുന്നത് കലിമത്തു തൗഹീദിനെ കുറിച്ചാണ്. എല്ലാരും അത് എടുത്തത് വരെ പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നോ? മാഷാല്ലാ, എല്ലാരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. അടുത്ത ഭാഗം ഉസ്താദ് പറയുന്നു, അതിന് കൂട്ടത്തിൽ പറയുക. കുല്ലി ശൈഇൻ ഖദീർ. ഒന്ന് മിസ് പറഞ്ഞേ.
ആദ്യം മുതൽ ഒന്ന് പറഞ്ഞേ. കലിമത്ത് തൗഹീദിന്റെ മുഴുവൻ ഭാഗങ്ങളും എടുത്തു കഴിഞ്ഞു. എല്ലാവരും നല്ല ഉഷാറായി പഠിച്ച് അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നിട്ട് ഉസ്താദിനെ കേൾപ്പിക്കുക. അടുത്ത വിഷയം നമസ്കാരം ഹനഫി. എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാം വീട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത പാഠഭാഗങ്ങൾ എല്ലാരും പഠിച്ച് കേൾപ്പിച്ചിരുന്നല്ലോ. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തത് തശഹുദ്, അത്തഹിയാത്ത്, അതുപോലെ തന്നെ സ്വലാത്ത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വലാത്തിന് ശേഷമുള്ള ദുആ. എല്ലാവരും നമസ്കരിക്കാറുണ്ടല്ലോ. നമസ്കരിക്കുന്ന സമയത്ത് എല്ലാവരും തശഹുദും സ്വലാത്തൊക്കെ പറയാറുണ്ടോ? നല്ല കുട്ടികളാണ്. ഇന്ന് നമുക്ക് സ്വലാത്തിന് ശേഷമുള്ള ദുആയുടെ അല്പഭാഗം പഠിക്കാം. ഉസ്താദ് പറയുന്നത് പോലെ പറയണേ. അല്ലാഹുമ്മ ഇന്നി ഒന്നുകൂടി പറഞ്ഞേ. അല്ലാഹുമ്മ ഇന്നി ളംതു അല്ലാഹുമ്മ ഇന്നി ളംതു നഫ്സി ളംതു നഫ്സി ഒന്നുകൂടി പറഞ്ഞേ. അവിടെ നിർത്തുന്ന സമയത്ത് കസീറൻ എന്നാണ് ഉള്ളതെങ്കിലും നിർത്തുന്ന സമയത്ത് കസീറ എന്ന് നിർത്താം. ളുൽമൻ കസീറ ളുൽമൻ കസീറ. എല്ലാവരും നോക്കുക, ഉസ്താദ് ഒന്നുകൂടി പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഇന്നി ളംതു നഫ്സി ളുൽമൻ കസീറ. ഇത്രയും ഭാഗം പഠിച്ച് എല്ലാവരും ഉസ്താദിനെ കേൾപ്പിക്കാം. അടുത്ത വിഷയം ഇസ്ലാമിക വിജ്ഞാനം. എന്താ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിന് ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വന്നത് പാഠം 3 ആണ്. എല്ലാരും അത് പഠിച്ചു ഉസ്താദിനെ കേൾപ്പിച്ചല്ലോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാഠം 4. ഉസ്താദ് വായിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയുക. ചോദ്യം ഹിജറ വർഷം എപ്പോഴാണ് തുടങ്ങിയത്? ഹിജറ വർഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവോ? അറബി വർഷമാണ് ഹിജറ വർഷം എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രാമത്തെ വർഷമാണെന്ന് ആർക്കെങ്കിലും അറിയോ? എത്രയാണ്? 1442. നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്നത് പുതിയൊരു വർഷത്തിലാണ്. പുതിയൊരു വർഷത്തിൽ ആദ്യത്തെ മാസമാണ്. ഏതാണ് മാസം? മുഹറം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഹിജറ വർഷം എപ്പോഴാണ് തുടങ്ങിയത് എന്നാണ്. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ മുതലാണ് ഹിജറ വർഷം തുടങ്ങിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതുമായി ബന്ധപ്പെട്ടാണ് ഹിജറ വർഷം തുടങ്ങിയത്. അടുത്തത് ചോദ്യം മക്കാ വിജയം എന്നാണ് ഉണ്ടായത്. മക്കാ വിജയം എപ്പോഴാണ് ഉണ്ടായത് എന്നാണ് ചോദ്യം. ഉത്തരം ഹിജറ എട്ടിലാണ് മക്കാ വിജയം ഉണ്ടായത്. ഹിജറ എപ്പോഴാണ് മക്കാ വിജയം ഉണ്ടായത്? എട്ടിൽ. മാഷാല്ലാ. ഇത് രണ്ടും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിക്കുക. ഇൻഷാല്ലാ. അടുത്ത വിഷയം പ്രഭാഷണം ദുആ. എന്താ പ്രഭാഷണം ദുആ എന്ന് പറഞ്ഞാൽ? ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്നും അല്ലാഹുവിനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദുആ എന്നും പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വരുന്നത് ദുആയാണ്. ആ ദുആ എല്ലാരും പഠിച്ച് ഉസ്താദിനെ കേൾപ്പിച്ചിരുന്നല്ലോ. ഒന്ന് എല്ലാരും ഒരുമിച്ച് പറഞ്ഞേ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇസ് ഹദൈതന വഹബ് ലന മിൻ ലദുൻക. അതിനുശേഷമുള്ള അല്പഭാഗം നമുക്കിപ്പോ പറയാം.
റഹ്മതൻ 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 എന്നുകൂടി പറഞ്ഞേ റഹ്മതൻ. ഇവിടെ നിർത്തുകയാണെങ്കിൽ റഹ്മ എന്നാണ് പറയാ. എങ്ങനെ പറയാ? റഹ്മ. ആ ഉസ്താദ് പറയാം, മില്ലദുക റഹ്മതൻ മില്ലദുക റഹ്മതൻ. നിർത്തുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുക? മില്ലദുക റഹ്മ. ആ ഇനി ഉസ്താദ് പറയാം, എല്ലാരും ശ്രദ്ധിക്കുക. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة. ഇത്രയും ഭാഗം പഠിച്ച് എല്ലാവരും ഉസ്താദിനെ കേൾപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വന്ന ഈമാനിക പരിശ്രമം എന്ന വിഷയത്തിലുള്ള പ്രഭാഷണം രണ്ട് പാരഗ്രാഫ് പൂർത്തിയാക്കി നമ്മൾ എടുത്തു. എല്ലാവരും അത് പഠിച്ചിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫും രണ്ടാമത്തെ പാരഗ്രാഫും ചേർത്ത് ഒരുമിച്ച് പഠിച്ച് എല്ലാവരും ഉസ്താദിനെ കേൾപ്പിക്കണം. അടുത്തതായി നമ്മൾ പഠിക്കുന്ന വിഷയം ഉറുദു ഭാഷ. ഉറുദു എന്നാൽ എന്താണ്? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ പൊതുഭാഷയ്ക്ക് ഉറുദു എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം 4, സബർ അലിഫ് കെ സാത്ത്, ആകാരം. കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നമ്മൾ ഇത് പഠിച്ചിരുന്നു. ഈ ആഴ്ച കൂടി ഇത് ആവർത്തിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഈ ഉദാഹരണങ്ങൾ മുകളിൽ നിന്നും താഴോട്ട് വായിച്ചിരുന്നു. ഈ ആഴ്ച താഴെ നിന്നും മുകളിലേക്ക് ഒന്ന് വായിക്കുകയാണ്. ഇത് നല്ല നിലയിൽ മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടിയാണ്. തയ്യാറല്ലേ എല്ലാവരും? ഹ വ ന മ ല ഗ ക ക ഫ ഗ അ സ ത സ സ ശ സ ജ സ ഡ റ സ ഡ ദ ഖ ഹ ച ജ സ ത ത പ ബ ആ. മാഷാല്ലാ, ഇവിടം വരെ ഒന്ന് നല്ലതുപോലെ പഠിച്ച് ഉസ്താദിനെ താഴെ നിന്നും മുകളിലേക്കും ഒന്ന് വായിച്ച് എന്ത് ചെയ്യണം? കേൾപ്പിക്കണം. അടുത്ത ആഴ്ചയിൽ ബാക്കിയുള്ളത് നമുക്ക് പഠിക്കാം. ജസാക്കുമുല്ലാഹു ഖൈർ.